ഫ്രണ്ട്സ് ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ഓട്ടോടെക് മിഷൻസ് ഇന്ന് ഒരു മൾട്ടി ബ്രാൻഡഡ് യൂസ്ഡ് ബൈക്സ് ആൻഡ് സ്കൂട്ടേഴ്സിന്റെ ഒരു ബിഗ് ഷോറൂം ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നിവ വീഡിയോയുടെ ലാസ്റ്റും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം കഴിച്ചിട്ട് അപ്ഡേഷനുമായിട്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബജാജ് ഡോമിനോ 400 ഗ്രേ ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2017 ആണ്. സിംഗിൾ ഓൺഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 23,000 കിലോമീറ്റർ ആണ്. കെൽ 9 പാലക്കാട് സിറ്റി രജിസ്ട്രേഷനാണ്. 135,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ആക്സിലറേറ്ററി ഫ്രണ്ട് ഒന്നും തന്നെ ഇല്ല. ടയേഴ്സ് ഒരു 60-70% ടയേഴ്സ് ഒക്കെയാണ്. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 KL 55 മലപ്പുറം ജില്ലയിലെ തിരൂർ രജിസ്ട്രേഷനാണ്. ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2019 ആണ്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഒരു 80% തന്നെ ടയേഴ്സ് ഒക്കെയുണ്ട്. 15,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 130,000 രൂപയാണ് ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കുന്ന വില. ഇവിടെ ഈ ഷോറൂമിലെ എല്ലാ വാഹനങ്ങൾക്കും ഒരു 50-70% ഫിനാൻസ് അവൈലബിൾ ആണ്. സുസുക്കി ആക്സസ് 125 റെഡ് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2019 ആണ്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 14,000 കിലോമീറ്റർ ആണ്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഒരു 80-90% തന്നെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. 75,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. KTM ഡ്യൂക്ക് 125 റെഡ് ആൻഡ് ഓറഞ്ച് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2019 ആണ്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 20,000 കിലോമീറ്റർ ആണ്. KL 11 കാലിക്കറ്റ് സിറ്റി രജിസ്ട്രേഷനാണ്. 120,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2017 2018 രജിസ്ട്രേഷനുമാണ്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തുള്ള 19,000 കിലോമീറ്റർ ആണ്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. 117,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഒരു 80% തന്നെ ടയേഴ്സ് ഒക്കെയുണ്ട്. യമഹ MT ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2020 ആണ്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 11,000 കിലോമീറ്റർ മാത്രമാണ്. KL 5 കോട്ടയം സിറ്റി രജിസ്ട്രേഷനാണ്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. 150,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്.
റോയൽ എൻഫീൽഡ് സിഗ്നൽ 350 ലിമിറ്റഡ് എഡിഷൻ. ബ്ലൂ ഫിനിഷുള്ള വിമാനത്തിന്റെ മോഡൽ 2019. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ വിമാനം റൺ ചെയ്തിട്ടുള്ള 13,000 കിലോമീറ്റർ. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. K-65 മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഒരു 80-90% ഇതിന് ടയേഴ്സ് ഒക്കെയുണ്ട്. 183,000 രൂപയാണ് ഈ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിളായ പ്രൈസ് ആണ്. യമഹ MT-150 ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിന്റെ മോഡൽ 2020. K-44 എറണാകുളം ജില്ലയിലെ കോതമംഗലമാണ് രജിസ്ട്രേഷൻ. 13,000 കിലോമീറ്റർ ആണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ വാഹനത്തിന്റെ ആസ്കിംഗ് പ്രൈസ് 150,000 രൂപയാണ്. ഒരു 80% ടയേഴ്സ് ഒക്കെ ഉണ്ട്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. KTM ഡ്യൂക്ക് 200 ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2020. K-53 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 12,000 കിലോമീറ്റർ. 186,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. ഇത് ഏകദേശം ഒരു 80-90% തന്നെ ടയേഴ്സ് ഒക്കെ ഉണ്ട്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ബജാജ് ഡോമിനോർ 400 ഗ്രീൻ ഫിനിഷുള്ള വിമാനത്തിൻ്റെ മോഡൽ 2020. K-55 മലപ്പുറം ജില്ലയിലെ തെരുവ് രജിസ്ട്രേഷൻ. 5,000 കിലോമീറ്റർ മാത്രമാണ് ഇത് റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില 2,05,000 രൂപ. ഏകദേശം ഇതിൻ്റെ ഒരു 80-90% ഫിനാൻസും അവൈലബിൾ ആണ്. ടയേഴ്സ് ഒരു 80% ടയേഴ്സ് ഒക്കെ ഉണ്ട്. യമഹ R15 V3 ബ്ലൂ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2018. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 30,000 കിലോമീറ്റർ. K-52 പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രജിസ്ട്രേഷൻ. 123,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. KTM RC-125 സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനത്തിൻ്റെ മോഡൽ 2020. 186,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. 16,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. റണ്ണിങ് കണ്ടീഷനാണ്. യമഹ R15 V3 ബ്ലൂ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2019. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 20,000 കിലോമീറ്റർ മാത്രമാണ്. 145,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസ് ആണ്. K-53 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. ടയേഴ്സ് ഒക്കെ ഒരു 80% തന്നെ ടയേഴ്സ് ഒക്കെയുണ്ട്. ജാവ 42 റെഡ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ 2019. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 4,000 കിലോമീറ്ററാണ്. 150,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. K-59 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. ആക്സിലൻ്റ് ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഒരു 90% ടയേഴ്സ് ഒക്കെയുണ്ട്. റോയൽ എൻഫീൽഡ് ഹിമാലയൻ K-55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷൻ. 2020 ഈ വാഹനത്തിന് മോഡൽ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 8,000 കിലോമീറ്റർ മാത്രമാണ്. 220,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. ഹോണ്ട ഹൈനസ് 2020 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. BX6 ആണ്.
സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത് 7000 കിലോമീറ്റർ മാത്രമാണ്. 200,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. KL 52 പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി രജിസ്ട്രേഷൻ. 80% ടയേഴ്സ് ഒക്കെയുണ്ട്. ആക്സിഡന്റ് ഫ്രണ്ട് ഒന്നും തന്നെ ഇല്ല. ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ തിരൂർ, തിരൂരിനും വയലത്തൂരിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.